നമസ്കാരം. പുതിയ കാലം നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. അത് അക്ഷരങ്ങളുടെ ലോകം തന്നെയാണ്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികളും മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം പുസ്തകങ്ങൾ അച്ചടിക്കപ്പെടുന്നു, കവിതകൾ വരുന്നു, കഥകൾ വരുന്നു. ഇതെല്ലാം പിന്നീട് പ്രിൻ്റ് മീഡിയയിലേക്കും മാറുന്നുണ്ട്. അക്ഷരത്തോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യേണ്ട കാര്യം എന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം എൻ്റെ കുട്ടിക്കാലം ഞാൻ എപ്പോഴും സജീവമായിട്ട് നിന്നിട്ടുള്ളത് വായനശാലകളിലാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ ഓരോ കഥയും അന്ന് മലയാളത്തിലെ നോൺ ഡീറ്റെയിലിൻ്റെ കൂടെ മിക്കവാറും കഥാപുസ്തകങ്ങളായിരുന്നു. ഇന്നും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഓരോ കഥയും ഒരു പുതിയ അനുഭവം നമുക്ക് തരുന്നുണ്ട്. ഞാൻ ശരിക്കും പാലക്കാടായിരുന്നു. അപ്പോൾ ആ കാലത്ത് സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോൺ ഡീറ്റെയിൽ നമുക്കൊരു പോർഷൻ ഉണ്ടായിരുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ, ഈ അതിൻ്റെ ഒരു പോർഷൻ വായിച്ചപ്പോൾ എന്നെ പഠിപ്പിച്ചത് തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു മാഷായിരുന്നു അവിടെ വന്ന് പഠിപ്പിച്ചത്. അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളൊരു ഈണമുണ്ട്, ഈ സംസാരഭാഷയുടെ മാർത്താണ്ഡവർമ്മ എഴുതപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിൻ്റെ ഒരു ഭാഷയിൽ അത് എഴുതപ്പെട്ടപ്പോൾ അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വലിയ ആനന്ദമുണ്ട്. കാരണം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷ നമ്മൾ തിരിച്ചറിയുന്നു. കേരളത്തിൽ ഒരുപാട് സംസാര ഭാഷകളുണ്ട്. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിൽക്കുമ്പോൾ നമ്മളറിയുന്ന പല തരത്തിലുള്ള ഡയലക്ട്സുകളുണ്ട്, സംസാര ഭാഷകളുണ്ട്. ഇതൊക്കെ കൃതികളിലുണ്ടാകുന്നു. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓരോ യാത്രയും ഒരു പുതിയ വായനയാണെന്ന് ഞാൻ കരുതാറുണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങൾ, കേട്ട കഥകൾ, ഇതൊക്കെ എന്നെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ എപ്പോഴും പുസ്തകങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് കരുതേണ്ട ഒരു കാര്യം. ഓരോ മയക്കത്തിലും നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വായിക്കാൻ ഒരു പുസ്തകം ഉണ്ടാവണം. അത് പുതിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കും. വായനയുടെ ലോകം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ച പുസ്തകങ്ങളൊക്കെ തന്നെ പുതിയ ജീവിതം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ സിനിമ അഭിനയിച്ചപ്പോഴും എഴുതാൻ തുടങ്ങിയപ്പോഴും സംവിധാനം ചെയ്തപ്പോഴും ഒക്കെ ഓരോ കൃതികളായിരുന്നു. ആദ്യമായിട്ട് സംവിധാനം ചെയ്തപ്പോൾ പാറപ്പുറത്തിൻ്റെ ആകാശത്തിലെ പറവുകൾ എന്ന് പറയുന്നൊരു നോവൽ എടുത്തുകൊണ്ടാണ് ടെലിവിഷനിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്തപ്പോഴുണ്ടായിരുന്ന കാര്യങ്ങളും ദൈവത്തിന് സ്വന്തം ദൈവൂട്ടി എന്ന് പറഞ്ഞ ടെലിവിഷൻ ചെയ്തപ്പോഴും പി എഫ് മാത്യൂസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ കൃതിയായിരുന്നു. മൂന്നാമത് ചെയ്തൊരു ടെലിവിഷൻ സീരിയലും കാളിഗണ്ഡകി എന്ന് പറയുന്ന ജി ആർ എന്തുഗോവിൻ്റെ നോവലായിരുന്നു. മൂന്ന് സീരിയലുകളും വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇതേപോലെ തന്നെയാണ് സിനിമ ചെയ്തപ്പോഴും. തലപ്പാവ് എന്ന് പറയുന്നൊരു ചിത്രം ചെയ്തപ്പോൾ അത് തീർച്ചയായും കേരളത്തിൽ നടന്നൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂവിന് ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനെ ആസ്പദമാക്കി ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതെല്ലാം വായിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നത്. ഒഴിമുറി ചെയ്തപ്പോഴും ഇത് തന്നെയാണ്. ജയമോഹൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തന്നെ എക്കാലത്തെയും മികച്ച ഒരു എഴുത്തുകാരൻ്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തുകൊണ്ടായിരുന്നു ശരിക്കും ഒഴിമുറി എന്ന സിനിമ ചെയ്തത്. ഒഴിമുറി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ഭാഷ. ഞാൻ പുതിയതായിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങൾ പഠിച്ചപ്പോൾ കിട്ടിയ ആ അറിവ് വെച്ചുകൊണ്ട് ചെയ്തപ്പോഴായിരുന്നു അത് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എനർജി തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്തു പോകുന്ന ഓരോ വർക്ക് ഓഫ് ആർട്ടും നമ്മൾ വായിച്ച പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും വായനയാണ് ഏറ്റവും വലിയ ലഹരി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മറ്റെന്തിനേക്കാളും ഉപരി അക്ഷരങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരിക്കലും നശിക്കാതെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ കഴിയുന്നത് പുസ്തകങ്ങൾക്കാണ്. വായനയാണ് ലഹരി.